ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള ഒരു എലാഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ചെറുവേത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ് ഒരു നേന്ത്രപ്പഴം, അധികം പഴുക്കാത്ത ഒരു നേന്ത്രപ്പഴം, എന്നാൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലാഞ്ചിലെ ഈ പഴത്തിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ നിർബന്ധമില്ല. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് നല്ലൊരു ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ദോശമാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ദോശ ചുട്ടെടുക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മൈദ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 6-7 ദോശക്കുള്ള മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ട് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ദോശ ചുട്ടെടുത്ത് കിട്ടില്ല. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും തടവി കൊടുക്കുന്നില്ല ഞാൻ. ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് കട്ടിയല്ലാണ്ട് കട്ടിയില്ലാണ്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് മുരിഞ്ഞ് അങ്ങ് പോവേണ്ട നമ്മുടെ ദോശ. ഇത്രയും മതിയാവും. ഈ ഒരു കട്ടിക്കിലാണ് ഞാനിപ്പോൾ ചുട്ടെടുത്തിട്ടുള്ളത്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഞാൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ.
അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് ഷാനിസ് കിച്ചനിലേക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരിക്കും താങ്ക് യു.